എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ വന്ദനം മലയാള വർഷത്തിലെ അവസാന മാസം കർക്കടക മാസം ഒന്ന് തീയതിയാണ് എന്ന് ഏറ്റവും വലിയ പ്രത്യേകത ഇത് രാമായണ രാമായണമാസമായിരിക്കുന്നു എന്നുള്ളതാണ് രാമായണ മാസത്തിൻ്റെ ആരംഭം കുറിക്കുകയാണെന്ന് രാമായണ കഥകളിലൂടെ കഥാപാരായണത്തിലൂടെ കഥാശ്രവണത്തിലൂടെ നാം പുണ്യം നേടുന്ന മാസമാണിത് നമുക്ക് ഗുരുവന്ദനത്തോടെ ആരംഭിക്കാം കാവ്യവൃക്ഷത്തിലെ പൊങ്കുയിൽ പാടുന്നു മധുരമായി ശ്രീരാമനാമം വാൽമീകിയാണത് കവിയാണ് ഗുരുവാണ് ഞാനിതാക്കൂപ്പുന്നു തൃപ്പദങ്ങൾ ഇത് ആദികാവ്യമായ രാമായണത്തിൻ്റെ ഋഷിയായ കവിയെ വന്ദിക്കുന്നതാണ് ആ സംസ്കൃത സംസ്കൃതകാവ്യത്തെ ആദ്യകാവ്യത്തെ മലയാളയ്ക്ക് പരിചയപ്പെടുത്തിയ മഹാനായ ഒരു എഴുത്തച്ഛൻ ഒരു ഒരാചാര്യൻ നമുക്കുണ്ട് അദ്ദേഹത്തെയും വന്ദിക്കാം പഞ്ചവർണ കിളിക്കൊഞ്ചല ശ്രീരാമസമ്പൂർണമാനവ മാനവ സംശുദ്ധിഗാഥകൾ നമ്മൾക്കു ചൊല്ലി പഠിപ്പിച്ചു തൊന്നൊരാ തുഞ്ചത്തെഴുത്തച്ഛപാദത്തിൽ വന്ദനം തുഞ്ചത്തെഴുത്തച്ഛൻ പാടിയത് പുരുഷോത്തമനായ ശ്രീരാമൻ്റെ കഥയാണ് ശ്രീരാമനാണ് കഥാനായകൻ ശ്രീരാമനാണ് പുരുഷോത്തമൻ ആ ശ്രീരാമനെ കൂടി നമുക്ക് വന്ദിക്കാം ആപത്തകറ്റുന്നു ശ്രീരാമചന്ദ്രൻ സുഖം തരും ശ്രീരാമചന്ദ്രൻ ലോകാഭിരാമനം ആ രാമചന്ദ്രനെ ഞാനിതാ നിത്യം നമസ്കരിപ്പൂ ശ്രീരാമനെ വന്ദിക്കുകയാണ് ഞാൻ മാത്രമല്ല ഈ ലോകം മുഴുവൻ വന്ദിക്കുകയാണ് രാമായണത്തിൻ്റെ ആദ്യ വരികൾ നോക്കൂ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവരാമ ശ്രീരാമ മമ ഹൃതിരമതം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാപത്തെ ശ്രീരാമരമണീയ വിഗ്രഹ നമസ്തു നാരായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽദാനം വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ വാരണമുഖന് മമപ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവൻ ആവോളം വന്ദിക്കുന്നിൻ വാണിയിടുക തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാ നാവിന്മേൽ വസിക്കണം നടനം ചെയ്യേതാനെ കാനനെ ദിഗംബരൻ വാരിജോദ്ഭവ മുഖ വാരിജവാസേ ബാലെ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീപദാവലി തോന്നണം കാലേ കാലേ പാര സലക്ഷണം എന്മേൽ രാമനാമ രാമനാമലഹരിയിൽ ആരംഭിക്കുകയാണ് എഴുത്തച്ഛൻ രാമനെ സ്തുതിക്കുന്ന ഭാഗമൊന്നും നോക്കണേ ആദ്യം തന്നെ തുടങ്ങുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ എന്ന് പറഞ്ഞാണ് ചന്ദ്രജയ എന്ന് പറഞ്ഞിരുന്നതിൽ ഒരു കുളിർമയുണ്ട് ചന്ദ്രൻ കുളിർനിലാവിൻ്റെ ആളാണ് രാമനും കുളിർമ നൽകുന്ന ഒരു കഥാനായകനാണ് അങ്ങനെ ശ്രീരാമചന്ദ്ര ജയ എന്ന ആദ്യത്തെ വരിയിൽ പറഞ്ഞ എഴുത്തച്ഛൻ അടുത്ത വരിയിൽ ആവർത്തിക്കുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ അടുത്തത് ശ്രീരാമഭദ്രനാണ് ഭദ്രം എന്നാൽ ശിവമായത് ശുഭമായത് നന്മയായത് എന്നാണ് അർത്ഥം രാമൻ ഭദ്രം തരുന്നവനാണ് ശിവം തരുന്നവനാണ് ശുഭം തരുന്നവനാണ് അങ്ങനെ ശ്രീരാമ ഭദ്രജയ എന്ന് പറഞ്ഞ് മൂന്നാം വരിയിലേക്ക് നോക്കൂ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ മൂന്നാമത്തെ വരിയിൽ സീതാഭിരാമനാണ് രാമൻ ഒറ്റയ്ക്കല്ല സീതയും കൂടെയുണ്ട് സീതയും കൂടി ചേർന്നാൽ മാത്രമേ പൂർണ്ണനാവുന്നുള്ളൂ സീതാഭിരാമ രാമ അടുത്ത വരിയിലോ നാലാം വരിയിൽ നോക്കൂ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ രാമൻ പിന്നെയും ലോകത്തിനു മുഴുവൻ അഭിരാമനാവുകയാണ് സീതയ്ക്ക് മാത്രമല്ല ലോകത്തിനു മുഴുവൻ അഭിരാമനാകുന്ന ലോകാഭിരാമനായ രാമനെയാണ് എഴുത്തച്ഛൻ നാലാമത്തെ വരിയിൽ വന്ദിക്കുന്നത് അഞ്ചാമത്തെ വരിയിലോ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ രാവണാന്തകനായ രാമനാണ് രാവണാന്തകനാകുന്നത് രാവണൻ തിന്മയുടെ മുഴുവൻ പ്രതീകമാണ് നേരത്തെ ശുഭം തരുന്നവനാണ് രാമൻ എന്ന് പറഞ്ഞു ഇപ്പോൾ എങ്ങനെയാണ് ശുഭം തരുന്നത് തിന്മയെ ഇല്ലാതാക്കിക്കൊണ്ടാണ് രാവണൻ തിന്മയുടെ മുഴുവൻ പ്രതീകമാണ് രാക്ഷസീയതയുടെ പ്രതീകമാണ് ആ രാക്ഷസനെ ഇല്ലാതാക്കുന്ന രാമൻ അങ്ങനെയുള്ള രാമൻ ശ്രീരാമ മമഹൃതി രമതാം രാമ രാമ അങ്ങനെയുള്ള രാമൻ കുളിർമ നൽകുന്ന രാമൻ ശിവം തരുന്ന ഭദ്രം തരുന്ന നന്മ തരുന്ന രാമൻ സീതാഭിരാമനായ രാമൻ ലോകാഭിരാമനായ രാമൻ രാവണാന്തകനായ രാമൻ എൻ്റെ ഹൃദയത്തിൽ വസിച്ചാലും മമഹൃതി രമതാം രാമ രാമ രമിച്ചുകൊണ്ടിരുന്നാലും എന്നെ രമിപ്പിച്ചു എന്നുകൂടി അതിനർത്ഥം കൊടുക്കാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ശ്രീരാഘവാത്മാ രാമ രാഘവാത്മാ രാമ രാഘവാത്മ രഘുകുലത്തിൻ്റെ മുഴുവൻ ആത്മാവായ രാമനാണ് ഒരു വംശത്തിൻ്റെ വംശ രഘുവംശത്തിൻ്റെ രഘുനമായ രാമനാണ് രാമ രഘുവംശോത്തമനായ രാമ രമാപതേ ശ്രീരാമ രമണീയ രമണീയവിഗ്രഹ നമസ്തുതേ രമണീയ വിഗ്രഹനാണ് രാ രാമൻ രമാപതിയാണ് രമിപ്പിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ആരാണോ രമിപ്പിക്കുന്നത് അത് രമണീയ രൂപനാണ് രമണീയ വിഗ്രഹനാണ് അങ്ങനെയുള്ള രമണീയ വിഗ്രഹനായ രാമ അങ്ങൻ്റെ ഹൃദയത്തിൽ താമസിച്ചാലും എന്ന് എഴുത്തച്ഛൻ സ്വന്തം സ്വയം പറയുന്നതോടൊപ്പം ഈ വായിക്കുന്ന രാമായണം വായിക്കുന്ന ഓരോ ആളെക്കുറിച്ചും അവരുടെ ഹൃദയത്തിലേക്ക് രാമൻ അധിവസിക്കാനിടയാകണമേ എന്ന പ്രാർത്ഥന കൂടി ആ ആദ്യത്തെ വരികളിലുണ്ട് വീണ്ടും നോക്കിയില്ലേ ആകത്തെയുള്ള എട്ട് വരികളിൽ ഇരുപത്തിയേഴ് തവണയാണ് രാമനാമം എഴുത്തച്ഛനുപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു പോവും നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പതിനാല് വരിയിലേക്ക് എത്തുമ്പോൾ മുപ്പത് വരികളിൽ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശ്രീരാമനാമം പാടിയിട്ടാണ് പൈങ്കിളിപ്പെണ്ണ് വരുന്നത് അവളോട് വീണ്ടും പറയാണ് ശ്രീരാമചരിതം നീ നാമം പാടി വന്നാൽ പോരാ അതിൻ്റെ ചരിത്രം കൂടി പറയണം വെറുതെ നാമം ചൊല്ലിയിട്ട് കാര്യമില്ല അതിൻ്റെ കഥയെ അറിയണം പുരുവിളറിയണം ശ്രീരാമ ചരിതം നീ ചൊല്ലിട് വീണ്ടും രണ്ട് രാമനാമം വരുവാണ് അത് കഴിഞ്ഞപ്പോൾ കിളിയോ ശ്രീരാമ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൾ ശ്രീരാമനെ സ്മരിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് ആ പൈങ്കിളിയും കഥ പറയാൻ തുടങ്ങും ഈ പതിനാല് വരികളിൽ പതിനാലിന് വളരെ പ്രത്യേകതയുണ്ട് പതിനാല് വർഷമാണ് രാമൻ കാട്ടിലേക്ക് പോകുന്നത് ഈ പതിനാല് വരികളിൽ മുപ്പത് തവണയാണ് എഴുത്തച്ഛൻ രാമനാമം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അപ്പോൾ ആ രാമനാമ ലഹരിയിലാണ് എഴുത്തച്ഛൻ രാമായണ കഥ ആരംഭിക്കുന്നത് അത് കഴിഞ്ഞ് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നു പിന്നെയുള്ള പ്രാർത്ഥനയാണ് വാണിദേവിയോട് മേൽ നടനം യഥാ ദിഗംബരൻ മുഖ വാരിജവാസേ നാണമിന്മിയേ മമനാവിന്മേൽ നട്ടനം ചെയ്യേണം പോലെ ഭാരതീ പദാവലി തോങ്ങണം കാലേ കാലേ സരസ്വതി വന്ദനമാണ് ഇവിടെ നടക്കുന്നത് ഈ സരസ്വതിയുടെ സാന്നിധ്യം എൻ്റെ നാവിൽ എന്ന് പറയുകയാണ് എഴുത്തച്ഛൻ അപ്പോൾ ആദ്യത്തെ ഏതാനും വരികളിൽ തന്നെ ഈ രാമായണ കഥ കേൾക്കുമ്പോൾ ഒരു കാര്യം ഭാരതീയ പദവലി തോന്നണമെങ്കിൽ എല്ലാ എൻ്റെ ഭാഷ വളരെ ശുദ്ധമാകണം അത് അവിരാമമായി തുടരണം അവിരാമം എന്ന് പറഞ്ഞാൽ അര വിരാമമില്ലാതെ ഇതില്ല തടർച്ചയില്ലാതെ ഇടർച്ചയില്ലാതെ ചിർത്തലില്ലാതെ അങ്ങനെ നാണമിന്നിയെ യഥാക്കാൻ അപ്പോൾ ഇത്തരത്തിൽ തുടക്കത്തിൽ തന്നെ സകല ഇപ്പോൾ കഥ കേൾക്കുന്നതുകൊണ്ട് മാത്രം പോരാ അത് ഹൃദയത്തെ രമിപ്പിക്കുകയും വേണം ഈ ഹൃദയത്തെ രമിപ്പിക്കുന്ന രാമനെയാണ് നാം കാണുന്നത് രമിപ്പിക്കുക എന്നാൽ സന്തോഷിപ്പിക്കുക എന്നു മാത്രമല്ല സങ്കട നിവൃത്തി വരുത്തുക എന്നതുമാണ് എങ്ങനെയാണ് രാമൻ ആളുകളെ രമിപ്പിക്കുന്നത് ഈ ആ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കുലഗുരുവായ വസിഷ്ഠൻ സമസ്ത ലോകങ്ങളും ആത്മാവാമി വെങ്കലേ രമിപ്പിച്ച് രമിച്ചു ഇടുന്നു നിത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമൻ എന്ന് നാമകരണം ചെയ്യുന്നത് ഈ രമിപ്പിക്കലിൻ്റെ കഥയാണ് രാമായണത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും രാമൻ എങ്ങനെയാണ് മറ്റുള്ളവരെ രമിപ്പിച്ചത് രാമൻ എങ്ങനെയാണ് മറ്റുള്ളവരുടെ സങ്കട നിവൃത്തി വരുത്തിയത് എന്ന് വളരെ വ്യക്തമായി നാം രാമകഥ കേൾക്കുമ്പോൾ മനസ്സിലാകും അതുകൊണ്ട് രാമായണം ഒരു പഴങ്കഥയല്ല ഇന്നും നമുക്ക് പ്രസക്തമായ ഇന്നും നമ്മളുടെ മനസ്സിനെ രമിപ്പിക്കുന്ന നമ്മളുടെ സങ്കടങ്ങൾക്ക് നിവൃത്തി വരുത്തുന്ന പല കാര്യങ്ങളും രാമായണത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് അതിൻ്റെ പാരായണം നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തും ആ ശക്തിപ്പെടുത്താൻ രാമായണ മാസത്തിൽ നമുക്ക് ശ്രീരാമനെ നമസ്കരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे